മോളെ ആടാ എപ്പോഴാ വന്നത്? ഓടി വരാ. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കില്ല. ആടാ ഓടി വരോ. എന്തു പറഞ്ഞാലും നീ എൻ്റെ എന്റെ കൂർക്കയെ പറ്റി ഒറ്റ അക്ഷരം നീ പറയരുത്. അച്ഛൻ്റെ അമ്മ രണ്ടു മൂന്നിടത്ത് പറഞ്ഞു കൂർക്ക. എനിക്ക് കൂർക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോൾ കൂർക്ക മെഴുക്കൂറ്റ് വെച്ച് വരുമായിരുന്നു പല സ്ഥലത്ത്. പ്രവേശിച്ച് കൂർക്കയുണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് രണ്ടു പേരണോ എന്ന്. രണ്ട് പവർ ഹൗസുകളാണ് ഒന്നിച്ചിരിക്കുന്നത് പറയട്ടെ. There is one powerhouse. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. ഇരുത്തി എന്തായാലും പറയരുത്. പവർ ഹൗസ് ആവുന്നതും അല്ലാതെ ആവുന്നതും ഒക്കെ ഡയറക്ടേഴ്സിൻ്റെ റൈറ്റേഴ്സിൻ്റെ അവരുടെ ദയവിലാണ്. അവർ തരാതെ ഞങ്ങൾ അങ്ങനെ തെളിയിക്കും. അപ്പൊ അവരാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. എന്റെ ഉള്ളിലുള്ള വില്ലനെ ഇപ്പൊ പുറത്തെടുക്കണമെങ്കിൽ സ്നേഹം വിചാരിച്ചാണ് ചോദ്യം ചോദിച്ചാൽ. മറ്റുള്ളവർക്ക് അപ്രിയമായതൊന്നും ചെയ്യാതെ ജീവിക്കാൻ വലിയ പാടാണ്. ഞാൻ ഈ സിനിമയിൽ നിന്ന് എന്താ എടുത്തതെന്ന് ഇതുവരെ പറയാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും പറയുന്നു കേട്ടോ, എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ ഹീറോ ആണ്. പക്ഷെ ഐ കൻ ബി എ വില്ലൻ ഇൻ സംവൺ എൽസ് സ്റ്റോറി അല്ലേ. ചിലവർ എന്നെ അത്രയും വെറുക്കുന്നുണ്ടാവും. ഇത് ഒരു ക്യാരക്ടറിന്റെയും പോയിന്റ് ഓഫ് വ്യൂ കഥയല്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് വളരെ അപൂർവമാണ്. ഒരു സീനിൽ ചിലപ്പോൾ ഇങ്ങനെയാവും, ഒരു സീനിൽ ചിലപ്പോൾ ഇങ്ങനെയാവും. പക്ഷെ അവസാനം വരുമ്പോൾ അത് രണ്ടും ഇങ്ങനെയാവുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ഘടകം. സോ വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു പച്ചയായ ജീവിതത്തിൽ നിന്ന് കിട്ടും. ഇപ്പൊ നമ്മളെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരിലും ഈ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏറ്റവും നോർമൽ ആയിട്ടുള്ള ആൾക്കാരിലാണ് ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവരുടെ ചെയ്തികൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കാര്യം ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ ചിലപ്പം ആ കുറച്ചൊരു വിഷമത്തിലൂടെ കടന്നു പോയാലേ നമ്മൾ എത്തുള്ളൂ. അപ്പം അഞ്ചു അതിലൂടെ കടന്നു പോകുന്നുണ്ട് സിനിമയിൽ തന്നെ. അത് അഞ്ചുമായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഞാനും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി ആസ് എൻ ആക്ടർ. നമ്മൾ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ പേര് വഴി കിട്ടും. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് സ്നേഹ ചോദിച്ചത്. ആരും ചോദിക്കാത്തൊരു ചോദ്യം. കാരണം ആ പ്രശാന്തിന് വലിയ സന്തോഷം. സ്നേഹ കണ്ടിട്ട് വളരെ ഡീപ്പായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞങ്ങളുടെ മെയിൻ റോൾ ചെയ്യുന്ന തോമസ് കുട്ടിയെ പ്രൊമോട്ട് ചെയ്തു പ്രശാന്തിനെ. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. 6 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ തിരക്കഥാ മത്സരത്തിൽ ലാപ്പട്ട ലേഡീസിനെ പിന്തള്ളിക്കൊണ്ട് ഒന്നാമതെത്തി തിരക്കഥ ഉള്ളൊഴുക്ക്. ഇന്ന് സിനിമയാകുമ്പോൾ സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നു ഉർവശേഷി, പാർവതി ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം. എന്താ പറയുക, മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം കുറച്ച് നാളായിട്ട് നമ്മൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ശക്തമായിട്ടുള്ളൊരു അതിനുള്ളൊരു മറുപടി എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ഇന്നലെ സിനിമ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉള്ളൊഴുക്കെന്നുള്ളൊരു പേര് ആ തലക്കെട്ട് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു എല്ലാ കാര്യങ്ങളും ആ സിനിമ ഉടനീളം നമുക്ക് ആ ഒരു ഉള്ളൊഴുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കഥാപാത്രങ്ങൾ എടുക്കുമ്പോഴത്തേന് അവരുടെ സങ്കീർണതകൾ, മാനസിക സംഘർഷങ്ങൾ, അതെല്ലാം നമുക്ക് ആ ഉള്ളൊഴുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ടെക്നിക്കലി നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ എഡിറ്റിങ്, എഡിറ്റിംഗ് പറയുവാണെങ്കിൽ ജമ്പ് ചെയ്തുള്ളൊരു എഡിറ്റിംഗ് എനിക്ക് കാണാൻ സാധിച്ചു. പെട്ടെന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോകുമ്പോഴത്തേന് ആ സിനിമയെ അത് ക്രിസ്പാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മീനിങ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക്. മ്യൂസിക് ഓരോ സീനിലും എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ചാർജ് ചെയ്ത് വരുമ്പോഴും നമുക്ക് ആ സീൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് സൈലൻസ് ആണ്. അപ്പം ഇങ്ങനെ മ്യൂസിക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എന്താണ് ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് ഉള്ളത്, വിഷമമാവട്ടെ, സങ്കടമാവട്ടെ, അമർഷം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഉർവശിച്ച കാര്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ സിനിമയിലേക്ക് കടന്നു വരുന്നവർക്ക് എപ്പോഴും ഇനിയാണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട് ഉർവശേഷി എന്ന നടിയിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ഉർവശേഷി ഓരോ ദിവസവും ഉർവശേഷിയുടെ ലിമിറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് ആക്കി വെക്കുകയാണ് ഒരു അഭിനയത്തിൽ. അപ്പോൾ ചേച്ചിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് തരാനുണ്ടെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനൊരു ലീലാമ എന്നൊരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചേച്ചിയെ ആ ഒരു ക്യാരക്ടർ ഇമ്പ്രസ് ചെയ്തൊരു ഫാക്ടർ കാണുമല്ലോ, അല്ലെങ്കിൽ ആ അത്രയും ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം ഇമ്പ്രസ് ചെയ്തു, അപ്പം അതെന്തായിരുന്നു ചേച്ചിക്ക്? ഇല്ല, പിന്നെന്താണെന്നൊരു വളരെ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ ഒരു കച്ചവട സാധ്യതയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ, ശക്തമായ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള, പിന്നെ ഓഫ് കോഴ്സ് ഒരന്തരീക്ഷം ഇത് തന്നെ വേണം, ഈ ഒരു ഒരു ക്ലൈമറ്റ് വേണം, ഈ ഒരു രീതി വേണം, ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്ന ഒരു ഡയറക്ടറുടെ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആർട്ടിസ്റ്റിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ക്യാരക്ടറിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടാൻ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു ആർട്ടിസ്റ്റും അക്സെപ്റ്റ് ചെയ്യുന്ന രണ്ട് റോളാണിത്. അപ്പൊ ആ കാര്യത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പാർവതി ചേച്ചിക്ക് എന്താണ്, കാരണം അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സാധാരണ കുടുംബത്തെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അസാധാരണമായ കഥാപാത്രങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഒരു ക്യാരക്ടറിൽ ചേച്ചിക്ക് എന്താണ് ഇമ്പ്രസ് ആയത്? എനിക്ക് സ്ക്രിപ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ആയത്. ഇത് നമ്മളുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരിലും ഈ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഏറ്റവും നോർമൽ ആയിട്ടുള്ള ആൾക്കാരിലാണ് ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവരുടെ ചെയ്തികൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് അഞ്ജുവിൻ്റെ ക്യാരക്ടറിൽ തോന്നിയത്, നമ്മൾ ഒട്ടും വിചാരിക്കുന്ന ആദ്യത്തെ കാണുന്ന ഒരു ഒരു അഞ്ജുവിൻ്റെ രാഗത്തുക പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഡീപ്പർ ഇതേ പറഞ്ഞ പോലെ ഓരോ ലെയറിൽ എന്താണ് ചെയ്യുന്നതെന്ന്. സോ എനിക്ക് ആദ്യം അത് കേട്ടപ്പം ഈ പറഞ്ഞ പോലെ ബോൾഡ് എന്നുള്ളൊരു സംഭവം ആ വാക്കല്ല എനിക്ക് തോന്നിയത്. എനിക്കിങ്ങനെ സ്ലിപ്പറി ആണെന്ന് തോന്നി, എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല എനിക്ക് തോന്നി. അപ്പം അത് ചേച്ചി പറഞ്ഞ പോലെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനത്തെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. കാര്യം ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ ചിലപ്പം ആ കുറച്ചൊരു വിഷമത്തിലൂടെ കടന്നു പോയാലേ നമ്മൾ എത്തുള്ളൂ. അപ്പം അഞ്ജു അതിലൂടെ കടന്നു പോകുന്നുണ്ട് സിനിമയിൽ തന്നെ. അത് അഞ്ജുവായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഞാനും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി ആസ് എൻ ആക്ടർ. പിന്നെ ചേച്ചിയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് ഗുഡ്, നോ മാറ്റർ ഹൗ പെയിൻഫുൾ ഇറ്റ് വാസ് ഗുഡ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നതാണ് രണ്ട് പവർ ഹൗസുകളാണ് ഒന്നിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ദേർ ഈസ് വൺ പവർ ഹൗസ്, ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്, ഇരുത്തി എന്തായാലും പറയരുത്. അങ്ങനെയല്ല, നമ്മളിപ്പോ ഈ പവർ ഹൗസ് ആവുന്നതും അല്ലാതെ ആവുന്നതും ഒക്കെ ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും അവരുടെ ദയവിലാണ്. അവര് തരാതെ ഞങ്ങൾ അങ്ങനെ തെളിയിക്കും. അപ്പൊ അവരാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് ഇതിപ്പോ ഒരു കച്ചവട സാധ്യതയുള്ള കൊമേഴ്ഷ്യൽ ഫിലിമാണ് എന്ന് കരുതി ചിന്തിക്കുമ്പോൾ അഞ്ജുവിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ അതൊരു വില്ലി ക്യാരക്ടർ ആട്ടോ. നെഗറ്റീവ് എന്നങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നോക്കുമ്പോൾ അവരവരുടെ സാഹചര്യങ്ങളിൽ അത് അത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചില ഒരു വിഭാഗത്തിന് തോന്നുന്നു അത് വില്ലിയാണ് എന്ന്. അതാണ് യഥാർത്ഥം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ആ റോളാണ് ചെയ്തിരുന്നു എങ്കിൽ ഞാൻ കുറെ കൂടെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചേ 100% എങ്കിൽ മാത്രമേ ക്ലൈമാക്സിലെ ഒരു ഒരു വേറൊരു തലത്തിലെത്തുമ്പോൾ അത്രയും റിയലൈസ് ചെയ്തെത്തുന്നതിന് അതിൻ്റെ ഒരു ഡെപ്ത് വരുമായിരുന്നുള്ളൂ. നമ്മളൊരു ന്യായപ്പെടുത്താൻ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കാതെ 100% ഇഫ് യു ആർ റൈറ്റ് ഐ'മ് ഓൾസോ റൈറ്റ് ആ ഒരു നിലപാട് ഉണ്ടാവണമായിരുന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മനസ്സിലാവും ലീലാമ്മയുടെ ഉള്ളിലും ഒരു പ്രശ്നം അവരുടെ അവരുടെയും ഒരു നെഗറ്റീവ് സൈഡുണ്ട്. അത് ഓരോന്നായിട്ട് റിവീൽ ചെയ്യുമ്പോൾ ഒരു ഒരു രസം ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നി. എനിക്ക് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനെ നമ്മൾ അത്രയും നേരം കണ്ടൊരു ജഡ്ജ്മെന്റ് ഉണ്ട് ഓരോ ക്യാരക്ടറിനെ പറ്റി. പക്ഷെ ഒരു അവസാന നിമിഷം വരുമ്പോഴത്തേക്കിനെ അതൊന്ന് ജസ്റ്റ് മാറിപ്പോരുന്നുണ്ട്. ആ സിനിമയുടെ കഥാഗതി തന്നെ മാറിപ്പോവും, ഒരൊറ്റ ഡയലോഗിലാണ് മാറിപ്പോകുന്നത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ആ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അപ്പം അത്രയും നേരം നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഓരോരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നോട് ചിന്തിച്ചിട്ടുണ്ടോ, അതായത് ആ ഒരു ഡയലോഗ് ഇല്ലായിരുന്നെങ്കിൽ ഇത് വേറൊരു രീതിയിലായി പോയേനെ കഥ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന രീതിയിലായി പോയേനെ, എസ്പെഷ്യലി ആ ഒരു ഹീറോ ക്യാരക്ടറിൻ്റെ ഒറ്റ ഡയലോഗിലാണ് ആ കഥ തന്നെ മാറിപ്പോകുന്നത്? അത് എന്താറിയാവോ, ഒന്നാമത്തെ കാര്യം ഇത് കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് തോന്നും അയ്യോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആവും, നമുക്കൊരു നിരാശ വരും, അവസാനം എന്നൊക്കെ ഒരു തോന്നൽ വരും. പക്ഷെ വൺസ് നമ്മൾ നമ്മൾക്ക് മനസ്സിലായി, കാരണം എന്ന് വെച്ചാൽ ശക്തമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഏത് എന്താ പറയുക കരിമ്പാറ അനങ്ങും എന്നുള്ളതാണ് അവസാനം പറഞ്ഞ് നിർത്തുന്നത്. ആ ഒരു ഒരു സംഗതിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ ഈ സ്ക്രിപ്റ്റിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ആവർത്തിച്ചിട്ടുള്ള ഈ ലീലാമ്മയുടെ അതിന് മുൻപിൽ അതാണ് ശരി എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ അതിങ്ങനെ അതിൻ്റെ അതാണ് ഉള്ളൊഴുക്ക് പോലെ തന്നെയാണ്. അണ്ടർ കറന്റ് ഓഫ് ലീലാമ്മ ആരാണെന്നുള്ളത് അവസാനം ആകുമ്പോഴേ മുകളിലേക്ക് വരിക. പിന്നെ ചേച്ചിക്ക് ഒരു കാര്യം അറിയാം, ഇതിനു മുമ്പ് വേറെ പല ഇൻ്റർവ്യൂസിലും ഇതേപോലെ സിനിമ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആദ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ നിന്ന് എന്താ എടുത്തതെന്ന് ഇതുവരെ പറയാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും പറയുന്നു കേട്ടോ പബ്ലിക്കലി. കാര്യം ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓരോ ജേർണലിസ്റ്റും എന്നോട് പറയുമ്പം
എനിക്കിതാണ് അവസാനം തോന്നിയെന്ന് പറയും ഓരോരുത്തർ ഓരോന്നാ പറയുന്നത്. അപ്പം അത് അവർക്ക് ഡീപ്ലി പേഴ്സണലി ആയിട്ട് അവർക്ക് കണക്ട് ആയതുകൊണ്ടാണ് അവർക്ക് ലീലാം ഒരു ചിലവർ ലീലാമ്മയാണ്, ചിലവർ അഞ്ജുവിനെ മനസ്സിലാക്കുന്നു, ചിലർ ഇത് രണ്ടും പറയുന്നത് തന്നെ തെറ്റല്ലേ, ഇതെന്ത് കറക്റ്റായിട്ടാണ് വരുന്നത്, ഞാനിങ്ങനെ അന്തം വിട്ടിട്ടിരിക്കുകയാണ്, ഇതെന്ത് രസമാണ്, ഇതല്ലേ ഒരു കലയെന്ന രൂപത്തിൽ സിനിമ ചെയ്യേണ്ടത്. ഓരോരുത്തർക്ക് ഓരോ ടേക്ക് അവേ ഉണ്ട് ഇതിൽ. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ലീലാമ്മ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഓരോരുത്തരുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ ഹീറോ ആണ്, പക്ഷെ ഐ കൻ ബി എ വില്ലൻ ഇൻ സമൺ എൽസ് സ്റ്റോറി അല്ലേ. ചിലവർ എന്നെ അത്രയും വെറുക്കുന്നുണ്ടാവും ഞാനൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സോ യാ ആ നാരേറ്റീവ്സ് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കോർത്തിണക്കിയിട്ടാണ് സിനിമ അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരു 6 വർഷം മുമ്പ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കഥയാണ്, ഒരു തിരക്കഥയാണ്. അപ്പം നമ്മൾ സിനിമയിലേക്ക് വരുമ്പോഴത്തേന് എന്തായാലും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ലിമിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ ഇതിൽ? ഞാൻ വരുത്തിയിട്ടില്ല, ഇല്ല, അങ്ങനെ ബോധപൂർവ്വമല്ല. ചില കാര്യങ്ങൾ ഒരു ബോക്സ് ഓഫീസിലെ സിനിമയ്ക്ക് ചില കാര്യങ്ങൾ റോ ആയിട്ട് പറയുമ്പോൾ അത് റീച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് കേൾക്കുമ്പോൾ മുതൽ. കാരണം പിന്നെന്ന് പറയുന്നത് ഇത് ഒരു ക്യാരക്ടറിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂയിലെ കഥയല്ല. ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന രണ്ട് ക്യാരക്ടർ, സ്ട്രോങ് ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ത്രാസിൽ ഇങ്ങനെ പിടിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ ഇരിക്കത്തില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് വളരെ അപൂർവമാണ്. ഇതൊരു ഒരു ഡയറക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്നാണ് ഈ കഥ തുടക്കം, ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അതിൽ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ത്രാസിൽ ഇരുത്തിയിരിക്കുക, ഒരേ വെയിറ്റ് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സ്. ഒരു സീനിൽ ചിലപ്പോൾ ഇങ്ങനെയാവും, ഒരു സീനിൽ ചിലപ്പോൾ ഇങ്ങനെയാവും, പക്ഷെ അവസാനം വരുമ്പോൾ അത് രണ്ടും ഇങ്ങനെയാവുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ഘടകം. മറ്റേത് ഒരു ക്യാരക്ടറെ ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്ത് പോവും. ഇതൊരു ഇങ്ങനെ പല സീനുകളിലും നോക്കുമ്പം അത് അഞ്ജുവാണ് ശരി, ലീലാമ്മയല്ല എന്ന് തോന്നുന്നു നമുക്ക്. ഒരു സീന് ഒരു പ്രത്യേക ഘട്ടത്തിൽ തോന്നുന്നു. അപ്പോ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ടല്ലോ, ഈ അവസരത്തിലാണോ ഈ അഞ്ജു ഇങ്ങനെ പെരുമാറേണ്ടതെന്ന് തോന്നും. പക്ഷെ അതിന്റെ സത്യം റിവീൽ ചെയ്ത് മറ്റൊരു ക്യാരക്ടർ സംസാരിക്കുമ്പം അത് ശരിയാണല്ലോ, ഇവരുടെ ഉള്ളിലും കിടപ്പുണ്ടല്ലോ ഒരു പ്രശ്നം. സോ വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അതിപ്പോ ഒരു പച്ചയായ ജീവിതത്തിൽ നിന്ന് കിട്ടും. ഞാനും ശരിയാണ്, സ്നേഹം ശരിയാണ്, രണ്ടുപേരുടെ ആംഗിളാണെന്ന് മാത്രം അല്ലേ. മോളെ ആടാ എപ്പോഴാ വന്നേ, ഓടി വരാ. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയില്ല, ഓടി വയോ അവരെ കുഞ്ഞെ. ഹലോ, സോ നൈസ് മീറ്റ് യു. കേട്ട് പിടിക്കുക ആദ്യം, ആൻസർ ഔട്ട് ലൈക്ക് ദിസ്. മക്കള് ഉടുപ്പ് ഉടുപ്പ് ഇത് ബട്ടൺ ഇട്ട് മക്കൾ അമ്മ വണ്ടി അയക്കാൻ മറന്നു പോയിടാ, വണ്ടി ഇവിടെ വെറുതെ കിടപ്പുണ്ടായിരുന്നു. ചേച്ചി, അപ്പൊ ഇതിൽ തോമസ് വുഡ് എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അതിന് ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. അതായത് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ഒരു ഇതെന്ന്. അതായത് ഒരു സമയം കഴിയുമ്പോഴത്തേന് പലരിലൂടെയാണ് സംസാരിക്കുന്നത്, കാരണം ആ ഒരു ക്യാരക്ടർ സംസാരിക്കുന്നത് പലരാണ് ആ ക്യാരക്ടറിന് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അതും വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ഒരു സിനിമയില്. അതാണല്ലോ പറയുന്നത്, ചില ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഞാൻ തമിഴിൽ ഉദാഹരണത്തിന് മൂകുത്യം എന്നൊരു സിനിമ ചെയ്തു. അപ്പൊ സീൻ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അയൽ വീട്ടുകാരി ഫ്രണ്ടിനോട് ഓരോ മെസ്സേജ് പറയുന്നുണ്ട് ഓരോ സമയത്ത്. ഇവര് തിരുപ്പതി പോകാൻ 3 പ്രാവശ്യം പുറപ്പെടും, ഓരോ പ്രാവശ്യവും ഇവര് ഛർദ്ദിക്കും, അടുത്ത കൊച്ചുണ്ടാവും, അടുത്ത കുഞ്ഞിനെ പ്രസവിക്കും, അടുത്ത കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ ഈ യാത്ര തടസ്സപ്പെടും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത സീൻസ് ഒരേ ദിവസം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഒരു റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്നു, ഒരുപോലെ ഇരിക്കുന്നു. വെറുതെ ഒരു ക്യാരക്ടറിനെ പേരിട്ട് റാണി ഞാൻ തിരുപ്പതി പോവുകയാണേ, എല്ലാം നോക്കിക്കോണേ, ആ വരുമ്പോൾ ഒരു ലഡു വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞാൽ അവിടെ നിന്ന് ഓവർലാപ്പ് സൗണ്ട് കിട്ടും, വണ്ടി കയറുന്നു, ഛർദ്ദിക്കുന്നു, പോകുന്നു. പക്ഷേ ആ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരെ എന്താ കാണിക്കാത്തത് എന്നോട് ചോദിച്ചു പലരും. നമ്മൾ വെറുതെ ഒരു ഷോർട്ടിലിട്ട ക്യാരക്ടറാണ്. അപ്പം നമ്മൾ പറയുന്ന ഒരു പേര് എന്ന് പറയും, എന്തുകൊണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേരധികം ഉപയോഗിക്കണം എന്ന് പറയുന്നത് വെച്ചാൽ, എൻ്റെ ക്യാരക്ടേഴ്സിനെ പലരും സുലോചന പിന്നെ കാഞ്ചന എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ക്യാരക്ടറിൻ്റെ പേര് സ്ട്രെസ് ചെയ്ത് വിളിക്കണം. ഞാൻ ഈ പടത്തിൽ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അഞ്ജു അഞ്ജു എന്ന് പലതവണ വിളിക്കണം അവളെ. മോളെ നീ ഇങ്ങ് വന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേര് രജിസ്റ്റർ ആവില്ല. പടം കണ്ടവർക്ക് പോലെ കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിലാകും പേര് കൂടുതൽ വിളിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അതാണ് തോമസ് കുട്ടി,
അപ്പം തോമസ് കുട്ടിയുടെ പേര് ഞാൻ അങ്ങനെ അല്ലാതെ മോനെന്ന് പറയാം, അല്ലെങ്കിൽ അനിയാന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ആ പേര് പറഞ്ഞ് 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 ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ ആ പേര് പതിഞ്ഞില്ലേ. ഒരു വലിയ പ്രാധാന്യം. പിന്നെ എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. എന്റെ കൂർക്കയെ പറ്റി ഒറ്റ അക്ഷരം നീ പറയരുതെന്ന് അച്ഛൻ്റെ അമ്മ രണ്ടു മൂന്നിടത്ത് പറഞ്ഞു വെറുതെ. അപ്പൊ എനിക്ക് കൂർക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോൾ കൂർക്ക മെഴുക്കുവരച്ച് വെച്ച് വരുമായിരുന്നു പല സ്ഥലത്തും. കുറച്ച് ചേച്ചി കൂർക്കയുണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് വേണോന്ന് ചോദിച്ചു വെറുതെ പറഞ്ഞതാ. അപ്പോ അങ്ങനെ നമ്മൾ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ പേര് വഴി കിട്ടും. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് സ്നേഹ ചോദിച്ചത്. മറ്റാരും ചോദിക്കാത്തൊരു ചോദ്യം. കാരണം ആ പ്രശാന്തിന് വലിയ സന്തോഷം. ഇപ്പൊ ഈ കഥാന്തരീക്ഷം നടക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് മറ്റേ വാട്ടർ ഫ്ലഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ചലഞ്ച് തന്നെ അധികം കഥാപാത്രങ്ങളെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ഈ കഥാപാത്രങ്ങൾ ചുരുങ്ങുമ്പോഴേക്കും ഇതിനകത്തെ ഡയലോഗ്സ് എല്ലാം വളരെ ഷാർപ്പാവും, അതേപോലെ ഇതിന്റെ സിറ്റുവേഷൻ ഇന്റൻസ് ആവും. അപ്പൊ ഈ ഡയലോഗ് ഷാർപ്പാകുമ്പോഴത്തേനും ഓരോ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് അത്രത്തോളം ഇൻവോൾവ് ആവും. അപ്പം അതും ഈ ഒരു സിനിമയുടെ വളരെ ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ചേച്ചിക്ക് ഇല്ലേ ഡയലോഗ്സ് ഒക്കെ വളരെ ഷാർപ്പാണ്. ഡയലോഗ്സ് ഷാർപ്പാണ് എന്നുള്ള മാത്രമല്ല കാൽക്കുലേറ്റഡ് ആണ്. രണ്ടുപേരും ഏത് നിമിഷമാണ് എന്താണ് വെളിയിൽ വരിക എന്നുള്ളത് അത് മുൾമുനയിലാണ് നിൽക്കുന്നത് അവർ തന്നെ. സിനിമയുടെ കാര്യമല്ല പറയുന്നത്, അവരുടെ ലൈഫിൽ തന്നെ എന്ത് പറയുമ്പോഴാണ് എന്ത് കോൺസിക്വൻസ് വരിക എന്നുള്ളത് അവരിങ്ങനെ അളന്നളന്നളന്ന് പോകുന്ന സമയത്ത് സ്ഥലം കുറഞ്ഞു കുറഞ്ഞു വരിക, വെള്ളം കൂടി കൂടി വരിക എന്ന് പറയുമ്പം അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ് ക്രിസ്റ്റോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ വായനയിൽ എനിക്ക് തോന്നിയില്ലായിരുന്നു. അത് നമ്മൾ സെറ്റിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ആ റൂം വിട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ചേച്ചിക്ക് ഓർമ്മയുണ്ടാവും സോ ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട്. ഒരു ആ റൂം വിട്ടിട്ട് നമ്മൾ രാവിലെ 9 മണിക്ക് കയറുന്ന മുമ്പ് വരെ നമ്മളിങ്ങനെ ചിരിച്ചും ചിരിച്ചും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓക്കെ വൈകുന്നേരം പാക്കപ്പ് ആകുമ്പോൾ നമ്മളൊരു നമ്മുടെ ഉള്ളിൽ നിന്നൊരു നെടുവീർപ്പ് വിടലുണ്ട്. അത് വേറൊന്നുമല്ല, ഒരു 3-4 ലെവൽ ഓഫ് ചാലഞ്ച് ആണ് ആക്ടർ എന്ന രീതിയിലും പിന്നെ ക്യാരക്ടറുമാണ് കടന്നു പോകുന്നത്. അവർക്ക് കുറച്ചും കൂടെ യൂസ് ടു ആണ് ഇങ്ങനെ ഫ്ലഡുള്ള സമയത്തൊക്കെ വീട്ടിൽ തുണി മടക്കി വെക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്കിത് ശീലമാണ്. ആക്ടർ എന്ന രീതിയിൽ നമുക്കത് അതും ശീലമില്ല. പിന്നെ ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എന്ത് ഷാർപ്പ് ഡയലോഗ് എന്ത് വന്നാലും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാര്യം എനിക്ക് കണ്ണടച്ചിട്ട് ഞാൻ വീണാലും എന്നെ പിടിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇമോഷൻസ് ഓരോ സീൻ കഴിയുമ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് വരിക. അവസാനം അതുകൊണ്ടാണ് ആ കെട്ട് അഴിയുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്, സഡൻലി എവറിത്തിങ് മേക്ക് സെൻസ്. ഓക്കെ, എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഇതിനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ഇതിനകത്ത് രണ്ട് അമ്മമാരെ ഒരു കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ഡയലോഗിൽ, അതായത് നിന്റെ അമ്മയാണെങ്കിൽ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒറ്റ ക്വസ്റ്റ്യനിൽ എനിക്ക് മനസ്സിലായി ചേച്ചി പറഞ്ഞതാണ്. അതെ അതെ, ചേച്ചി പറഞ്ഞ ഡയലോഗാണ് നിന്റെ അമ്മയാണ് ഇഷ്ടപ്പെടുമോ. ആ ഒറ്റ ഡയലോഗിൽ ആ ഒരു അഞ്ജുവിനുള്ള സ്നേഹവും, അല്ലെങ്കിൽ ഒരമ്മയായാലും എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് കാട്ടിത്തരുന്നത്. അപ്പോൾ ഒരു രണ്ട് അമ്മമാരുടെ ഒരു കമ്പാരിസൺ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ രണ്ട് ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും തിരഞ്ഞെടുത്ത അഞ്ജു ആൻഡ് ലീല എന്നുള്ള ക്യാരക്ടർ രണ്ടു പേർക്കും നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട്, പോസിറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും രണ്ട് എന്താ പറഞ്ഞാൽ ആക്ട്രസ് എന്ന നിലയിൽ നിങ്ങൾ അതിനെ ഒരു ന്യായീകരിക്കണമല്ലോ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ, അല്ലെങ്കിൽ ഒരു ജഡ്ജ് ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിനെയും ആ ഒരു ക്യാരക്ടറിനെ ന്യായീകരിക്കുന്നത്? ഞാൻ എൻ്റെ ക്യാരക്ടറിനെ ഒരു ക്യാരക്ടേഴ്സിനെ ന്യായീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്, എല്ലാവരുടെ ഉള്ളിൽ ഒരു വില്ലനുണ്ട്. അതൊക്കെ പച്ചയായ സത്യങ്ങളാണ്. അത് പുറത്തു കൊണ്ടുവരാതിരുന്നാൽ നല്ലത്. എന്റെ ഉള്ളിലുള്ള വില്ലനെ ഇപ്പൊ പുറത്തെടുക്കണമെങ്കിൽ സ്നേഹം വിചാരിച്ചാൽ നടക്കും. എനിക്ക് ഇഷ്ടമല്ലാത്ത രണ്ട് ചോദ്യം ചോദിച്ചാൽ മതി. സി, അത് വളരെ ഈസിയാണ്. പിന്നെ മറ്റുള്ളവർക്ക് അപ്രിയമായതൊന്നും ചെയ്യാതെ ജീവിക്കാൻ വലിയ പാടാ. ഇങ്ങനെ ലിസ്റ്റിട്ട് ഇവർക്ക് ഇതാ ഇഷ്ടം, ഇതാ ഇവർക്ക് പ്രിയമുള്ള പോലെ ജീവിക്കണം, വലിയ പാടാണ്. അതൊക്കെ ജീവിതത്തിന്റെ പച്ചയായ സത്യങ്ങളിലോട്ട് പോകുമ്പോൾ എനിക്കിതിന് എരിവും പുളിയും കൂടി ആഹാരമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതേ കഴിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു നേരം കഴിക്കാൻ പറ്റുമായിരിക്കും, ലൈഫ് ലോങ് കഴിക്കാൻ പറഞ്ഞാൽ നിർബന്ധിക്കാൻ ഒക്കൂ. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ തലേണ മന്ത്രത്തിലെ ക്യാരക്ടർ ഞാൻ ന്യായപ്പെടുത്തിയിട്ടേ ഇല്ല. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും സുരക്ഷിതമായിട്ട് ജീവിക്കണം, എല്ലാവരെയും പോലെ അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് എൻ്റെ ഡയറക്ടർ റൈറ്റർ എന്നോട് പറഞ്ഞു തന്നെ. അതുപോലെ ലീലാമ്മ പഴയ കാലത്ത് ആഢ്യത്തുള്ളൊരു കുടുംബത്തിൽ സ്വന്തം വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും അവർ അന്തസ്സിന് വേണ്ടി തലയുർത്തിപ്പിട്ട് ജീവിക്കാൻ ശ്രമിച്ച സ്ത്രീ. അഞ്ചും അവരുടെ ജീവിതത്തിൽ വളരെ ന്യായപ്പെടുത്താനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ടും എൻ്റെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ഒരു ചില നിലപാടുകളാണ്.
ഇല്ല, എനിക്ക് ചേച്ചി പറഞ്ഞാലും എനിക്ക് 100% അതിന്റെ പിന്നിലാണ് ഞാനും. പക്ഷെ എനിക്ക് ആ ഡയലോഗിൽ ഇത് പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ, അത് ഒരുത്തർ കാണുമ്പോൾ നമുക്ക് തോന്നാണ് സ്നേഹയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അതൊരു അമ്മ ടു അമ്മ കമ്പാരിസൺ തോന്നിയിട്ടില്ല. അതൊരു ജെന്യുവിൻ ആയിട്ട് ലീലാമ്മയ്ക്ക് തോന്നിയ ഒരു ചോദ്യമാണ്. അത് ആക്ച്വലി ചേച്ചി പറഞ്ഞതായിരുന്നു. ചേച്ചിയായിട്ട് ചേച്ചി പറഞ്ഞത് അങ്ങനെ ചോദിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് നമുക്ക് നാച്ചുറലി തോന്നി അങ്ങനെ ചോദിച്ചതാ. പക്ഷെ എനിക്കത് ബിക്കോസ് എനിക്ക് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് രണ്ടമ്മമാരെയും മനസ്സിലാവും. കാരണം ഇപ്പം ഇതാ പറഞ്ഞു, ഒരൊറ്റ ക്യാരക്ടറും നെഗറ്റീവ് അല്ല, അവരെല്ലാവരും അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർ ശരിയാ ചെയ്തത്, ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു അവരും അറിഞ്ഞില്ല എന്നുള്ളത്. മൈ മദേഴ്സ് ക്യാരക്ടർ ഓൾസോ ജയ. എനിവേ, താങ്ക് യു. സ്നേഹ കണ്ടിട്ട് വളരെ ഡീപ്പായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞങ്ങളുടെ മെയിൻ റോൾ ചെയ്യുന്ന തോമസ് കുട്ടിയെ പ്രൊമോട്ട് ചെയ്തു പ്രശാന്തിനെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ജൂൺ 21 തീയതിയാണ് റിലീസ്. എല്ലാവരും പോയി സിനിമ കാണണം, തീർച്ചയായിട്ടും കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇറ്റ് വാസ് എ പ്ലെഷർ.